എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എസ് എസ് സി സി എച്ച് എസ് എൽ 2020 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഫെബ്രുവരി 1st റിലീസായിട്ടുണ്ടായിരുന്നു എസ് എസ് സി. അപ്പോൾ പ്ലസ് ടു പാസ്സായ ആൾക്കാർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല എക്സാമാണ്, ഏറ്റവും ബെസ്റ്റ് എക്സാമാണ് സി എച്ച് എസ് എൽ എക്സാമിനേഷൻ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ SSC.NIC.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഇതിപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും പിന്നെ ഈ ക്യാപ്ചർ ടെക്സ്റ്റും അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനത് രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ എൻട്രി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ആധാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആധാർ ഉണ്ടെങ്കിൽ യെസ് കൊടുത്തിട്ട് ആധാർ നമ്പർ എൻട്രി ചെയ്യണം. പിന്നെ ആധാർ ഇല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഐ ഡി ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐ ഡി നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ എൻട്രി ചെയ്യണം. പിന്നെ നെയിം, പിന്നെ നെയിം ഒന്നുകൂടി വെരിഫൈ ചെയ്യണം. പിന്നെ നെയിം എന്തെങ്കിലും ചേഞ്ച് വരുത്തിനെങ്കിൽ അത് എൻട്രി ചെയ്യാം. പിന്നെ ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ ഉള്ള അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്താണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ 10th എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ്, ഏത് എഡ്യൂക്കേഷൻ ബോർഡാണ്, പിന്നെ റോൾ നമ്പർ എത്രയാണ്, ഇയർ ഓഫ് പാസിംഗ് ഏതാണ്, പിന്നെ ജെൻഡർ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, എവിടെ വരെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും. ഏതാണ് മെട്രിക്കുലേഷൻ, പ്ലസ് ടു ഡിപ്ലോമ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഏതാണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്യണം. പിന്നെ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുള്ള കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കായിരിക്കും നിങ്ങളുടെ റോൾ നമ്പറും പാസ്വേഡും വരുന്നത്. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിലൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ബട്ടൺ അമർത്തണം. സേവ് ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫേം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് കൺഫേം ചെയ്യണത് എന്തിനാ വെച്ചാൽ, ഡിഫറെൻറ്റ് ഒ ടി പിസ് വിൽ ബി സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി ബിഫോർ ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺഫേം ചെയ്യാം നിങ്ങൾ. അപ്പോൾ വേറൊരു ഓപ്ഷൻ കൂടി വരും, അതായത് ബേസിക് ഡീറ്റെയിൽസ് സേവ് ചെയ്തു, ഇത് 14 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ആവും. നിങ്ങൾക്കിത് മൊബൈൽ നമ്പറിലേക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും പിന്നെ കൊടുത്ത ഇമെയിൽ ഐ ഡിക്കും ഇത് സെൻഡ് ആയി കിട്ടുന്നതാണ്, പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും. അപ്പോൾ അത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് പേജിലേക്കാണ് വരിക, എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലത്തെ ഫ്രണ്ട് പേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കിട്ടിയ ആ യൂസർ നെയിമും പിന്നെ പാസ്വേഡും കൂടി എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഈ എൻ്റർ ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ആണത്. ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ സെക്ഷനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ 2021 CHSL 2021 എക്സാമിൻ്റെയാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ളതും പ്രിൻ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഓപ്ഷനും ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ അപ്ലൈ ഞെക്കാം. നിങ്ങളിവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്കാണ് പോവുക. നിങ്ങൾ ബേസിക്കായുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തത് നിങ്ങളുടെ അതിൽ കാണിക്കും, അതായത് നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കാണിക്കും. ഇനി ഇതിൽ പുതിയതായിട്ട് ഈ പേജിൽ എൻ്റർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസ്, എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ പ്രിഫറൻസാണ്. 3 സെൻറ്റർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കണം. അപ്പോൾ അത് എന്തായാലും കൊടുക്കണം. പിന്നെ മീഡിയം ഓഫ് ടൈപ്പിംഗ് ടെസ്റ്റ്, അതായത് ഹിന്ദിയാണോ ഇംഗ്ലീഷിലാണോ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് എടുക്കുന്നതെന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മളെന്തായാലും മലയാളികൾ ഇംഗ്ലീഷ് ആയിരിക്കും സാധാരണ, അതൊന്ന് കൺഫേം കൂടി ചെയ്യണം, അതായത് മീഡിയം ഇംഗ്ലീഷാണെന്ന് കൺഫേം ചെയ്യണം. പിന്നെ വെതർ 12 പാസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഉണ്ടോ, സയൻസ് സ്ട്രീം ആയിട്ട് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം യെസ് ഓർ നോ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എക്സർവീസ്മെൻ്റാണ്, എക്സർവീസ്മെൻ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാനുള്ള വെതർ സീക്കിംഗ് ഏജ് റിലാക്സേഷൻ സീക്കേണ്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് യെസ് കൊടുക്കണം. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ
എന്താണെന്ന് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ, അതായത് നിങ്ങളുടെ 12-ാം ക്ലാസ്സിലത്തെ ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യുക, റോൾ നമ്പറും പാസിംഗ് ഇയറും, നെയിം ഓഫ് ബോർഡ്, യൂണിവേഴ്സിറ്റി കാര്യങ്ങളും, പിന്നെ പെർസെൻറ്റേജ്, സി ജി പി എ നമുക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യമുള്ള, ഡു യു വാണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ അസസിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്. ഇത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കുക. അതിന് ശേഷം നിങ്ങൾ ഫോട്ടോഗ്രാഫിങ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവൈലബിൾ ഫയൽ സൈസ് കൊടുത്തിട്ടുണ്ട്, ജെ പി ജി ഫോമറ്റിലായിരിക്കണം, 20 KB to 50 KB ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്ലോഡ് ഫോട്ടോ ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ 11 November 2021 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫോട്ടോയിൽ ഡേറ്റ് പ്രിൻറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ 10 to 20 KB സൈസിലായിരിക്കണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, 4 cm വിഡ്ത്തും 2 cm ഹൈറ്റും ഉള്ള സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കാനുണ്ട്, വെദർ ഫോട്ടോ ഹാസ് ബീൻ ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ 1 November 2021 ആണോ ഇല്ലേന്ന് യെസ് ഓർ നോ കൊടുക്കണം. യെസ് കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഐ എഗ്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം പ്രിവ്യൂ ബട്ടൺ ഞെക്കുക. അപ്പോൾ പ്രിവ്യൂ ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിലെ കൂടെ ഒന്ന് വായിച്ചിട്ട് കൺഫേം ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ഞെക്കുക, അല്ലെങ്കിൽ എഡിറ്റ് മോഡിഫൈ ഞെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും, അതായത് യു കനോട്ട് എഡിറ്റ് ആഫ്റ്റർ ഫൈനൽ സബ്മിഷൻ, സോ ചെക്ക് ഓൾ ഡീറ്റെയിൽസ് കെയർഫുള്ളി, ക്ലിക്ക് ഓക്കെ ഇഫ് യു വാണ്ട് ടു സബ്മിറ്റ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ഞെക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ആയിരിക്കും വരാം, അപ്ലിക്കേഷൻ ഫോം പ്രൊഫഷണലി ആക്സെപ്റ്റഡ്, ഡു യു വാണ്ട് ടു പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം. യെസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബോക്സാണ് വരാം, അതായത് ഫീ പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. അപ്പോൾ 100 രൂപയാണ് പേയ്മെൻറ്റ്. അപ്പോൾ എസ് സി എസ് ടിക്കാർക്കും അതുപോലെ തന്നെ ഗേൾ കാൻഡിഡേറ്റ്സിനും പേയ്മെൻറ്റ് ഇല്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണും, നെറ്റ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ്, പിന്നെ യു പി ഐ പേയ്മെൻറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നും കൂടി എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്പനി ഹയർ സെക്കൻഡറിയുടെ താഴെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ അപ്ലൈ ചെയ്ത അപ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പ്രൊവിഷണലി ആക്സെപ്റ്റഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്ന് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുത്ത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻ്റ് ഓപ്ഷൻ ഞെക്കുക, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ പ്രിൻ്റ് ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ അപ്ലിക്കേഷനാണത്, പ്രൊവിഷണലി ആക്സെപ്റ്റ് ചെയ്ത അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഡബിൾ വെരിഫിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് നടത്താവുന്നതാണ്, പേയ്മെൻറ്റ് നടത്തി കറക്റ്റ് ആണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയ കാര്യങ്ങളൊക്കെ സക്സസ് എന്ന് പറഞ്ഞാൽ കാണിക്കൂടെ, ഇത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. 7-ാം തീയതി വരെ കാത്തു നിൽക്കാൻ നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, കാരണം 7-ാം തീയതി ആകുമ്പോഴേക്കും ലാസ്റ്റത്തെ വീക്കിൽ ഒരുപാട് റഷ് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന എക്സാമാണ് CHSL 2021. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക, അധികം ലേറ്റ് ആക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു.